ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. കുറേ നാളായില്ലേ നിങ്ങളെയൊക്കെ കണ്ടിട്ട്. ഞാൻ കുറച്ച് ദിവസം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരുന്നു. പുതിയ വീടൊക്കെ എടുത്ത് താമസം തുടങ്ങിയിട്ട് അമ്മ കുറേ പ്രാവശ്യമായി വിളിക്കും അങ്ങോട്ട് വരാൻ പറ്റും. അപ്പം ഞാൻ ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണെങ്കിലും വന്നത് കുറച്ച് ലേറ്റായി എന്നുള്ളത് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇനി ഇടയ്ക്ക് ഞാൻ റെഗുലറായിട്ട് തന്നെ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങുന്നതായിരിക്കും. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ നാടൻ ചിക്കൻ കറി ഇല്ലേ, അതിൻ്റെ ഒരു ബാച്ചിലേഴ്സ് വേർഷനാണ് ഞാൻ കാണിക്കുന്നത്. ബാച്ചിലേഴ്സ് വേർഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മിക്സി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും ഉണ്ടാക്കാം. വറുത്തരയ്ക്കേണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ മറ്റേ എൻ്റെ നാടൻ ചിക്കൻ കറിയിൽ ആദ്യത്തിൽ ഉള്ളിയൊക്കെ വഴറ്റി അരയ്ക്കണമായിരുന്നല്ലോ. ഇതൊന്നും വേണ്ട, സിമ്പിളായിട്ട് വെക്കാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ അരയ്ക്കുന്നുണ്ട് മിക്സിയിൽ. നിങ്ങൾക്കത് വേണമെങ്കിൽ ഒരു കല്ലിലിട്ട് ചതച്ചെടുക്കാം. ഇതല്ലെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ, നമ്മൾ ഈ ചപ്പാത്തി വരുത്തുന്ന കോലില്ലേ, അത് ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുത്തിയെടുത്താൽ കൂടെ വൃത്തിയായിട്ട് യൂസ് ചെയ്യാം. ഞങ്ങളൊക്കെ ഹോസ്റ്റലിലുള്ളപ്പോൾ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ മോട്ടോർ പിസ്റ്റലൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുന്നത്, ചതയ്ക്കുന്ന കല്ലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പമാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നിങ്ങൾ അതിലത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ബാച്ചിലേഴ്സ് സ്റ്റൈലിൽ ചിക്കൻ കറി ഒന്ന് നോക്കാം. കാരണം ഒരുപാട് ബാച്ചിലേഴ്സ് എന്നോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾക്ക് മിക്സി ഒന്നുമില്ല ചേച്ചി, ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾക്ക് പറഞ്ഞ പോലെ ചേച്ചി പറഞ്ഞ പോലെ വറുക്കാനും അരയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ്, സിമ്പിൾ ചിക്കൻ കറി ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെയുള്ള റിക്വസ്റ്റ് വെച്ചാണ് ഞാൻ എൻ്റെ ഈസ്റ്റർ സ്പെഷ്യൽ തട്ടിക്കൂട്ടി ചിക്കൻ കറി തന്നിട്ടത്. അതുപോലെ തന്നെ വീണ്ടും റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പം നാടൻ ചിക്കൻ കറി തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പത്തിരിക്കോ ഇടിയപ്പത്തിനോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരണം. ബാക്കി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം എന്നും പറയണ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം 70,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് തന്നെ നിങ്ങളുടെയൊക്കെ അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പം തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുക എന്നുള്ളത്. അതും വറക്കോ അരയ്ക്കുമൊന്നും ചെയ്യാതെ സിമ്പിൾ രീതിയിൽ കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും. മിക്കവാറും ഞാനും ഒക്കെ എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. വളരെ എളുപ്പമാണ്. അപ്പം നമുക്കും മടി പിടിച്ചിരിക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും, ട്രൈ ചെയ്ത് നോക്കും. നമുക്കിന്നൊരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളാണ്, ബാച്ചിലേഴ്സ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും സ്പെഷ്യലായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ചിക്കൻ്റെ കറി ഉണ്ടാക്കുന്ന മെത്തേഡിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പൊടിയുടെ അളവൊക്കെ പറഞ്ഞു പോകാം. ഇവിടെ പാന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് 1 കിലോ ചിക്കൻ കറിക്കാണ്, 1 കിലോ ചിക്കൻ കൊണ്ട് കറി വെക്കുന്നതിനാണ് ഞാൻ ഈ അളവ് പറയുന്നത്. അപ്പം ഞാൻ ഇതിലൊരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക്, എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക്, നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 2 ഏലക്കായ, 1 കഷ്ണം കറുവാപ്പട്ട, 3-4 ഗ്രാമ്പു, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തീ കുറച്ചിടണം. എൻ്റെ എണ്ണ കുറച്ച് കൂടുതൽ ചൂടായി പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി വലിയ സവാള 2 എണ്ണം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം സൈസ് 4 സവാളയുടെ അത്രയും ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ വലിയ സവാള 2 എണ്ണം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, കാരണം സവാള വഴറ്റുന്ന സമയത്ത് സിമ്മിലിട്ടാൽ ഒരുപാട് സമയമെടുക്കും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വഴറ്റിയെടുക്കുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് അത് ട്രാൻസ്ലൂസൻ്റായി കിട്ടിയാൽ മാത്രം മതി. അതിൻ്റെ ആ പച്ച മണവും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഈർപ്പും ഒക്കെ ഒന്ന് പോയി, ഒന്ന് കളവ് ചുരുങ്ങി കിട്ടിയാൽ മതി, കൺസൈസായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യാനുള്ള മെയിൻ കാരണം എന്തറിയോ, എൻ്റെ നാടൻ ചിക്കൻ കറിയിലൊക്കെ അരച്ചൊക്കെ വെക്കണം. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളും അതുപോലെ ബാച്ചിലേഴ്സൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ അരയ്ക്കാനും ഒന്നും പറ്റില്ല, നേരിട്ട് പൊടിയിട്ടിട്ട് ഉണ്ടാക്കുന്നൊരു ചിക്കൻ കറി വേണം.
സിമ്പിൾ റെസിപ്പി ഉണ്ടെങ്കിൽ ചേച്ചി ഒന്ന് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ച് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു ശരി, എന്നാൽ പിന്നെ അങ്ങനെ ഒരു റെസിപ്പി ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. പക്ഷേ സിമ്പിൾ റെസിപ്പിയാന്ന് ഓർത്ത് ആരും കൺഫ്യൂഷൻ അടിക്കണ്ട, ടേസ്റ്റിൽ ഒരു കുറവും ഇല്ല കേട്ടോ. അടിപൊളി ചിക്കൻ കറിയാണ്. എൻ്റെ കയ്യിൽ തേജ് പത്ത അല്ലെങ്കിൽ ബേ ലീവ്സ് ഇല്ല. നമ്മുടെ പട്ടയുടെ ഇലയില്ലേ, കറുവാപ്പട്ടയുടെ ആ ഇല ഉണങ്ങിയത് ഇല്ല. അതുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം അതുകൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു മണവും കിട്ടും. ഞാനിവിടെ സ്റ്റോക്കുള്ളത് തീർന്നു പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ വാങ്ങിയിട്ടൊക്കെ വേണം. അത് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാച്ചിലേഴ്സിൻ്റെ കറിയല്ലേ, ഉള്ളത് തട്ടി കൂട്ടിയിട്ടുണ്ടാക്കുന്ന കറികളായിരിക്കും. അപ്പോൾ ആ കറിയിൽ അങ്ങനെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. സവാള നമുക്കൊരു വിധമൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സവാളയിലത്തെ വെള്ളമൊക്കെ പോയി, ഒരു വിധം ഒന്ന് ചുരുങ്ങിയിട്ടുമുണ്ട്, അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇതിലേക്ക് ഞാനിവിടെ വീട്ടിലാണ് ഉണ്ടാക്കാറ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചതും യൂസ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒട്ടും കുറയ്ക്കണ്ട കേട്ടോ, അത് ഇത്തിരി കൂടിയാലും കുറയരുത്. ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് പോകുന്ന വരെ നന്നായിട്ട് വഴച്ചു കൊടുക്കണം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ. ഇതിൻ്റെ ആ ഒരു മണമാണ് കറിയിൽ മെയിൻ. അപ്പം നിങ്ങൾ ബാച്ചിലേഴ്സ് ആണെങ്കിലും ഞാൻ പറയുന്നത്, പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ചതയ്ക്കുന്ന ആ ഒരു മോട്ടോർ പിസ്റ്റൽ ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് ഇഞ്ചിയും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി അതിൽ ചതയ്ക്കുമെങ്കിലും ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. ഗ്രൈൻഡറും മിക്സിയൊക്കെ ഉള്ളവരൊന്നും അരച്ചെടുത്തോളൂ. കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൽ അവർ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ഒരു മണമൊക്കെ അത് മാറും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടില്ല. പറ്റിയാൽ അതൊന്ന് ചതച്ചിടുക. ഞാൻ പണ്ടൊക്കെ ഹോസ്റ്റലിലുള്ളപ്പം ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ചപ്പാത്തി വരത്തുന്ന കട്ടയില്ലേ, കോല്, ചപ്പാത്തി വരത്തുന്ന കോലുണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് കുത്തിയിട്ടൊക്കെയാണ് ചതയ്ക്കുമായിരുന്നത്. ഞങ്ങൾക്ക് അന്നേരം ഞങ്ങൾ കിട്ടിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ചെയ്താലും നല്ലതാണ്. ഇത് നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്നതിന് ഈ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല, അതുകൂടെ പറയുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ നമ്മൾ വീട്ടിൽ ചതയ്ക്കുന്ന ഫ്രഷിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. എങ്ങനെയായാലും നിങ്ങൾ ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, ഒരു മിനിറ്റ് നേരം രണ്ട് മിനിറ്റ് നേരം, കാരണം ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് പോകണം. അപ്പോൾ അതിൻ്റെ പച്ചമണം നന്നായിട്ട് പോയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു രണ്ട് തക്കാളി, ഒരുപാട് വലുതൊന്നും വേണ്ട, മീഡിയം സൈസ് തക്കാളി രണ്ടെണ്ണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റുക. നമ്മുടെ ബാച്ചിലേഴ്സ് ലൈഫിൽ പൊതുവെ, എൻ്റെ കാര്യമല്ല ഞാൻ പറയണേ, ബാച്ചിലേഴ്സിൻ്റെയൊക്കെ ലൈഫിൽ പൊതുവെ ഞാൻ പറഞ്ഞ് സ്ഥിരമായി എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ ചേർത്തൊന്ന് വഴറ്റിയെടുത്തിട്ട് മുളക് പൊടിയും ഇതെല്ലാം ഇടും. അതിന് മീനിട്ടാ മീൻകറി, ചിക്കനിട്ടാ ചിക്കൻ കറി, മുട്ടയിട്ടാ മുട്ടക്കറി, അതിൽ എന്തിടുന്നോ അതാണ് കറി എന്ന് പറഞ്ഞ് അവർ കളിയാക്കി പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വേറെയാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവാള പൊടികൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു മസാല ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ പൊതുവെ എന്തിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് എങ്ങനെ വേണോ അതനുസരിച്ച് മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടാം. കാരണം ആമ്പിള്ളേർ ചിലപ്പം നല്ലോണം എരിവ് കഴിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ടീസ്പൂൺ എന്നുള്ളത് കുറച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം. ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഞാൻ അളവ് പറയില്ല, നിങ്ങൾ ആവശ്യത്തിനിട്ടോളൂ. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടിട്ട് മതി, അതേ കരിഞ്ഞു പോവും. ഇനി ഈ കറിക്ക് ഒട്ടും എരിവ് വേണ്ടാതെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇത് തന്നെ മുളക് പൊടിക്ക് പകരം കാശ്മീരി മുളക് പൊടി മാത്രം ഇട്ടുണ്ടാക്കാം. ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കും, പക്ഷെ ഒരുപാട് ചേർക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം എരിവ് വേണം, എന്നാൽ ഒരുപാട് എരിവ് വേണ്ട. അപ്പം നിങ്ങളുടെ വീട്ടിലത്തെ എരിവിൻ്റെ പാകം അനുസരിച്ച് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പച്ചമുളം നമ്മുടെ കറിയിൽ മൊത്തം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ഞാനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് വേകാത്ത ചിക്കനാണ് നിങ്ങൾക്ക് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കുക്കറിലിട്ടിട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് ഒരൊറ്റ വിസിലൂടെ ആക്കിയെടുത്താൽ ചിക്കൻ ശരിക്കും വെന്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാനിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടുത്തെ എനിക്ക് കിട്ടിയ ചിക്കൻ വലിയ കുഴപ്പമില്ല, വേവുന്നുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് 1-5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകണ്ട, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പം നമ്മുടെ കറിക്ക് അത്യാവശ്യം ഗ്രേവി ആവും. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ കുക്കിംഗ് ടൈം 5 മിനിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ചിലവർ കുക്കർ ഇല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പാനിൽ തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ചിക്കൻ ഒന്ന് വെന്ത് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നവർ അത് ചെയ്യണം, അടച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അങ്ങനെ ഒരുപാട് നേരം വെക്കേണ്ടവർ. ഇതൊരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഒന്ന് തുറന്ന് നോക്കണം. ഇത് അടച്ചു വെച്ചിട്ടിപ്പോൾ 4-5 മിനിറ്റ് നേരമായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ, ഒരുപാടായിട്ടില്ല. എനിക്കൊന്ന് കുറച്ച് നേരം കൂടെ അത് തിളയ്ക്കണം. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടിയിടാം. നമ്മുടെ ചിക്കൻ കറിക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് ഇനി നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ഞാനൊരു കുറച്ചിട്ടിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത്ര ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗ്രേവിയുടെ തിക്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ചിക്കൻ മസാല ചേർക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നിങ്ങളത് ചെയ്തോളൂ. ഈ സമയത്ത് ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് വേണമെങ്കിൽ കറിയിൽ എത്ര ഉപ്പ് വേണമെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം. അപ്പം അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത്. 2 തരം മണമായിരിക്കും കേട്ടോ, അതുകൂടെ പറയാനുണ്ട്. ഇപ്പോൾ ചേർത്ത ചിക്കൻ മസാലയും വെള്ളവും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവണം വരെ, ഇതൊന്ന് തിളച്ച് കിട്ടണം വരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ കറിയിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിരിക്കണുണ്ടോ. ഞാൻ അധികം എണ്ണ യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അത്രേ വരുള്ളൂ. എത്ര എണ്ണ യൂസ് ചെയ്തിട്ടുണ്ടോ അതനുസരിച്ച് നല്ലോണം തെളിഞ്ഞ് വരും. അപ്പം ഇതുപോലെ ആയാൽ നമ്മുടെ കറി റെഡി ആയെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ചിക്കൻ്റെ കഷ്ണങ്ങൾ വെന്തോന്ന് മാത്രം ഒന്നുകൂടെ ചെക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 5-10 മിനിറ്റ് ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് തിക്കാവുക ഈ കറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അതുവരെ നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഈ കറി ഒരു 10 മിനിറ്റ് നേരം അടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 10 മിനിറ്റ് അടച്ച് വെച്ച കാര്യം ഞാൻ പറഞ്ഞോ. ഇപ്പോൾ കണ്ടോ, കറിക്ക് ഒരു അത്യാവശ്യം ചെറിയൊരു തിക്നെസ്സൊക്കെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരുന്നു. മൊത്തത്തിൽ കറിക്കുള്ളൊരു ടെക്സ്ചർ തന്നെ ചെറുതായിട്ട് മാറും. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് 1000 നന്ദിയുണ്ട്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.